ഹലോ വെൽക്കം ടു ഈസി ഇംഗ്ലീഷ് ലയൻസ് റിട്ടേൺ ഇൻ ഏൾസ് സ്പ്രിംഗ് എന്ന ലെസൻ്റെ പോം റീഡിംഗ് കോംപ്രിഹൻഷൻ ക്വസ്റ്റ്യൻസ് ആണ് ഈ വീഡിയോയിലൂടെ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് പാർട്ട് ത്രീ വീഡിയോ ആണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് പാർട്ട് വൺ പാർട്ട് ടു വീഡിയോസ് ഓൾറെഡി അപ്ലോഡ് ചെയ്തിട്ടുണ്ട് ആ വീഡിയോസ് നിങ്ങൾ ആദ്യം കാണണം ഈ വീഡിയോയുടെ തൊട്ട് മുൻപിൽ അപ്ലോഡ് ചെയ്ത രണ്ട് വീഡിയോസ് വീഡിയോസാണത് മാത്രമല്ല ഈ ഒരു ലെസൺ ക്ലാസ്സിലെടുത്തത് ഈസി ഇംഗ്ലീഷിലുണ്ട് അത് പോയിട്ട് ആ വീഡിയോ കാണുക ഇതിൻ്റെ സമർ ചെയ്ത വേറെ വീഡിയോ ഉണ്ട് അപ്രീസിയേഷൻ അതുപോലെ തന്നെ ടെക്സ്റ്റൽ ക്വസ്റ്റിൻ ആൻസേഴ്സ് ആക്ടിവിറ്റീസ് എല്ലാം അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അതെല്ലാം കണ്ട് ഉപയോഗപ്പെടുത്തുക അതൊക്കെ കണ്ട് പഠിച്ചതിന് ശേഷമാണ് ഇതിലേക്ക് വരേണ്ടത് അങ്ങനെയാണെങ്കിലാണ് നിങ്ങൾക്ക് കൂടുതലായിട്ട് ഈ ഒരു വീഡിയോ മനസ്സിലാവുക അപ്പോൾ ഈ ഒരു പാർട്ട് ത്രീ വീഡിയോയിൽ അഞ്ച് ക്വസ്റ്റ്യൻസ് ആണ് ഉൾക്കൊടു ഉള്ക്കൊള്ളിച്ചിട്ടുള്ളത് അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് കടക്കാം അപ്പോൾ ഇതാണ് ലാസ്റ്റ് പാർട്ടാണ് ഈ കവിതയുടെ അപ്പോൾ ഇത്രയും ഭാഗത്തു നിന്നുള്ള ക്വസ്റ്റ്യൻസ് ആണ് വരുന്നത് അപ്പം ഞാനത് പെട്ടെന്ന് വായിക്കാം ഇതിൻ്റെ മീനിങ് പറയേണ്ട ആവശ്യമില്ല കാരണം ഓൾറെഡി ഞാൻ എല്ലാം ക്ലാസ് എടുത്തിട്ടുള്ളതാണ് അതുകൊണ്ട് റിപ്പീറ്റ് ചെയ്തിട്ട് എന്താണ് അത് കൂടുതൽ വീഡിയോ ലെങ്ങ് കൂട്ടുന്നില്ല ഞാനത് പെട്ടെന്ന് വായിക്കാം ദ ബാഡിങ് ട്വിക് സ്പ്രെഡൌ ദ ഫാൻ ടു കാച്ച് ദ ബ്രീസി എയർ ആൻഡ് ഐ മസ്റ്റ് തിങ്ക് ടു ഓൾ ഐ ക്യാൻ ആസ് പ്ലജർ ദ ഇഫ് ദിസ് ബിലീവ് ഫ്രം ഹെവൻ ബി സെൻറ്റ് ഇഫ് സച്ച് ബി നേസ് ഹോളി പ്ലാൻ ഹാവ് എ നോട്ട് റീസൺ ടു ലാമെൻറ്റ് വാട്ട് മാൻ ഹാസ് മെയ്ഡ് ഓഫ് മാൻ അപ്പോൾ ഒന്നാമത്തെ ക്വസ്റ്റ്യൻ ഇതാണ് പിക്ക്ഔട്ട് എ വേഡ് ഫ്രം ദ ഫോം വി മീൻസ് ടു കംപ്ലെയിൻ ഓർ ടു വെയിൽ ടു കംപ്ലെയിൻ കംപ്ലെയിൻ ചെയ്യുക വെയിൽ ചെയ്യുക എന്ന് പറയുന്ന ആ ഒരു അർത്ഥം വരുന്ന ഇക്വാല വേർഡ് ഈ സെക്ഷനിൽ നിന്ന് എടുക്കാനാണ് പറയുന്നത് ഇതിൻ്റെ ആൻസർ ഇതാണ് ലാമൻ്റ് വിലപിക്കുക എന്നൊക്കെ തന്നെയാണ് ഇതിൻ്റെ അർത്ഥം ലാമെൻറ്റ് സെക്കൻഡ് ക്വസ്റ്റൻ വാട്ട് ഈസ് നേച്ചേഴ്സ് ഹോളി പ്ലാൻ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ക്വസ്റ്റിനാണ് നേച്ചറിന്റെ ഹോളി പ്ലാൻ എന്താണെന്നുള്ളതാണ് നിങ്ങൾക്ക് വളരെയധികം ഈ ക്വസ്റ്റിൻ ആൻസർ എന്തെങ്കിലും പഠിച്ചിരിക്കണം വരാൻ വളരെയധികം സാധ്യതയുള്ളൊരു ക്വസ്റ്റിനാണിത് ഇതാണ് ഇതിൻ്റെ ആൻസർ മാൻ ആൻഡ് നേച്ചർ ടു ലിവ് ഇൻ ഹാർമണി അതൊരു സെൻറ്റൻസ് ആക്കിയിട്ടല്ല ഞാൻ എഴുതിയിട്ടുള്ളത് മാൻ ആൻഡ് നേച്ചർ ടു ലിവ് ഇൻ ഹാർമണി അതൊരു എന്താണ് ഒരു ഫ്രേസ് ആണെന്ന് പറയാം അതൊരു സെൻറ്റൻസ് അല്ല അപ്പോൾ അത്രയും ഭാഗം നിങ്ങൾ എഴുതിയാൽ പോലും ആശയം അവിടെ ഉണ്ട് അപ്പോൾ നിങ്ങൾക്ക് മാർക്ക് കിട്ടും അതല്ലെങ്കിൽ ഇങ്ങനെ എഴുതാം ഗുഡ് റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ മാൻ ആൻഡ് നേച്ചർ അപ്പോൾ നിങ്ങൾ ഇങ്ങനെ എഴുതണം നേച്ചേഴ്സ് ഹോളി പ്ലാൻ ഈസ് എന്താണ് എ ഗുഡ് റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ മാൻ ആൻഡ് നേച്ചർ അങ്ങനെ എഴുതാൻ പറ്റും അല്ലെങ്കിൽ മാൻ എൻ നേച്ചർ ടു ലിവ് ഇൻ ഹാർമോണിയോ രണ്ടുപേരെന്താണ് ആയിട്ട് നല്ല ഐക്യത്തിൽ ജീവിക്കണം എന്നുള്ളതാണ് നേച്ചറിൻ്റെ ഹോളി പ്ലാൻ അപ്പോൾ അങ്ങനെയൊക്കെ ഇത് രണ്ടിലേതെങ്കിലും ഒന്ന് എഴുതിയാൽ മതി കേട്ടോ ഒരു സ്ലാഷ് ഇട്ടാൽ കണ്ടോ അതിലേതെങ്കിലും ഒരു സെക്ഷൻ ഒന്ന് എഴുതി കഴിഞ്ഞാൽ മതി അതു മാർക്കാണ് മൂന്നാമത്തെ ക്വസ്റ്റ്യൻ പിക്ക് ഔട്ട് ആൻ എക്സാമ്പിൾ ഓഫ് വിഷ്വൽ ഇമേജ് ഫ്രം ദ ഫസ്റ്റ് ചാൻസർ പിക്ക് ഔട്ട് എൻ എക്സാമ്പിൾ ഓഫ് ഒ എഫ് എന്നുള്ള വേർഡ് അവിടെ മിസ്സിങ് ആണ് കേട്ടോ അപ്പോൾ എക്സാമ്പിൾ ഓഫ് എന്ന് വായിക്കണം പിക്ക്ഔട്ട് എൻ എക്സാമ്പിൾ ഓഫ് വിഷ്വൽ ഇമേജ് ഫ്രം ദ ഫേസ്റ്റ് ആൻസർ ഇതിൽ നിന്ന് ഒരു വിഷ്വൽ ഇമേജ് എന്താണ് കണ്ടെത്താനാണ് പറഞ്ഞത് കാണാൻ കഴിയുന്ന അത് ബെഡിങ് ട്വിക്സ് ഫാൻ ഇതൊക്കെ വിഷ്വൽ ഇമേജസ് ആണ് കേട്ടോ അപ്പോൾ ഇതാണ് ഇതിൻ്റെ ആൻസർ നാലാമത്തെ ക്വസ്റ്റ്യൻ റൈറ്റ് എൻ എക്സാമ്പിൾ ഓഫ് അലിട്രേഷൻ ഫ്രം ദ ലാസ്റ്റ് ആൻസർ ഞാൻ കൊടുത്ത ഒരു സെക്ഷനിലെ ലാസ്റ്റ് ആൻസറിൽ നിന്ന് അലിട്രേഷൻ കണ്ടെത്താനാണ് പറയുന്നത് അപ്പോൾ എന്താണതിന് ആൻസർ ഇഫ് ദിസ് ബിലീവ് ഫ്രം ഹെവൻ ബി സെൻറ് കണ്ടോ അവിടെ ബ് ബ് എന്ന് കണ്ടോ അപ്പോൾ രണ്ട് ആൻസർ ഇവിടെ കൊടുത്തിട്ടുണ്ട് ഇതിൽ ഏതെങ്കിലും ഒന്ന് എഴുതിയാൽ മതി അപ്പോൾ ഇഫ് ദിസ് ബിലീവ് ഫ്രം ഹെവൻ ബി സെൻറ്റ് അവിടെ ബ് എന്ന് പറയുന്ന കോൺസെൻറ്റ് സൗണ്ട് തൊട്ടടുത്ത വാക്കുകൾ വരുന്നു അതുകൊണ്ട് അത് ആണ് അതല്ലെങ്കിൽ വാട്ട് മാൻ ഹാസ് മെയ്ഡ് ഓഫ് മാൻ അവിടെ മ എന്ന് പറയുന്ന സൗണ്ട് കോൺസെൻറ്റ് സൗണ്ട് ഇങ്ങനെ റിപ്പീറ്റ് ചെയ്ത് തരുന്നു അല്ലേ മാൻ മെയ്ഡ് മാൻ കണ്ടോ തൊട്ടടുത്ത വാക്കുകൾ വരുന്നത് അതുകൊണ്ട് ഇതും അലിറ്ററേഷൻ ആണ് അതിലേതെങ്കിലും ഒന്നുകഴിഞ്ഞാൽ മതി ഇനി ലാസ്റ്റ് ക്വസ്റ്റിൻ വാട്ട് ഈസ് ഫാൻ റെഫേഡ് ടു ഹിയർ ഇവിടെ ഫാൻ എന്ന് ഉദ്ദേശിച്ചത് എന്താണെന്നാണ് സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ് ഡാൻസ് ആ ലീവ്സ് ഇലകളാണ് ചെടികളുടെ ഇലകളാണ് ഫാൻ എന്നുള്ളത് കൊണ്ട് ഉദ്ദേശിച്ചത് അപ്പോൾ ഈ ഒരു വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കട്ടെ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ മടിക്കാതെ ലൈക്ക് ചെയ്ത് ഫ്രണ്ട്സിലേക്ക് ഷെയർ ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യണം നിങ്ങൾക്ക് യൂസ്ഫുൾ ആവുന്ന ഒരു ചാനൽ തന്നെയാണ് ഈസി ഇംഗ്ലീഷ് എന്നുള്ളത് നാലാം ക്ലാസ് തൊട്ട് പ്ലസ് ടു വരെയുള്ള ഇംഗ്ലീഷ് ബുക്കിലെ എല്ലാ ലെസൻസും ഈസി ഇംഗ്ലീഷിൽ അപ്ലോഡ് ചെയ്യുന്നുണ്ട് പോലെ തന്നെ പത്താം ക്ലാസ്സിൽ ഹിന്ദി സ്പോക്കൺ ഇംഗ്ലീഷ് ഗ്രാമർ എല്ലാം വരുന്നുണ്ട് അതുകൊണ്ട് തീർച്ചയായിട്ടും ഉപകാരപ്പെടും സോ താങ്ക് യു ഫോർ വാച്ചിങ്